199-ാമത്തെ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലൊരു വിറ്റ്നസിൻ്റെ നറേഷനാണുള്ളത്. അത് പൊതുസമൂഹം അറിയേണ്ട ഒരു നറേഷനാണ്. ഒരു വിറ്റ്നസ് പറഞ്ഞത് അവർക്ക് അവർ അഭിനയിച്ച സിനിമയിൽ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ചാണ്. ആ വിറ്റ്നസിൻ്റെ പേരോ ആരെക്കുറിച്ചാണെന്നതോ ഏത് സിനിമയാണെന്നതോ അത് ഈ റിപ്പോർട്ട് മറച്ചു വെച്ചിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല. അതായത് ഒരു സിനിമയിൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്തുകൊണ്ടിരുന്ന നടി, ടൈറ്റിൽ ക്യാരക്ടർ ചെയ്ത നടി അത് ചെയ്യുന്ന സമയത്ത്, പ്രോജക്റ്റിൻ്റെ സമയത്ത് അവരോട് പറഞ്ഞത് ദെർ വിൽ ബി ഇൻറ്റിമേറ്റ് സീൻ, ഇൻറ്റിമേറ്റ് സീൻ ഉണ്ടായിരിക്കുമെന്ന് അവരോട് പറഞ്ഞു. പക്ഷേ സംവിധായകൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും കടന്നില്ല. വിശദാംശങ്ങളിലേക്ക് കടക്കണമെന്ന് ഈ നടി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. എന്താണ് ഇൻറ്റിമേറ്റ് സീൻ എന്നതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നതൊക്കെ ഈ സിനിമ തുടങ്ങുന്നതിന് മുൻപ് തന്നെ പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ തന്നെ ഈ നടി പലതവണ ചോദിച്ചു. പക്ഷേ അപ്പോഴൊക്കെ ഈ സംവിധായകൻ ആത്മവിശ്വാസം പകർന്നു, പേടിക്കാനൊന്നുമില്ല, ഇവിടെ നിങ്ങൾക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യേണ്ടി വരികയുള്ളൂ, നിങ്ങളെ ഒന്നിനും നിർബന്ധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതെല്ലാം ഇവർ വിശ്വസിച്ചു. സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ശരീരഭാരത്തിലെ വർധനയോ അല്ലെങ്കിൽ കുറയ്ക്കലോ അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു. അങ്ങനെ 3 മാസം കടന്നുപോയി. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയമായി. സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന വേളയിൽ ഈ സംവിധായകൻ പറയുന്നു അവിടെ ഒരു ന്യൂഡിറ്റി ഉണ്ടാകും, അതായത് നിങ്ങൾ നഗ്നയായി നിങ്ങളുടെ നഗ്ന ശരീരം ഈ സിനിമയിൽ കാണിക്കേണ്ടതുണ്ട്, മാത്രമല്ല ഒരു ലിപ് ലോക്ക് സീനും നിങ്ങൾ അതിനൊപ്പം തന്നെ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു. ദർ വിൽ ബി ഗ്രേറ്റ് എക്സ്പോഷർ ഓഫ് ബോഡി പാർട്സ്. ന്യൂഡിറ്റി എന്ന് പറയുന്ന ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗമല്ല, ഗ്രേറ്റ് എക്സ്പോഷർ എന്ന് തന്നെയാണ് തന്നോട് പറഞ്ഞത് എന്നത് ഈ നടി കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. മാത്രമല്ല ഒരു ഈ ന്യൂഡിറ്റിയിൽ തന്നെ ഒരു കിസ്സിംഗ് സീൻ, ഒരു ലിപ് ലോക്ക് സീൻ ചെയ്യാൻ തന്നെ നിർബന്ധിച്ചു എന്നും ഈ പെൺകുട്ടി കൊടുത്ത മൊഴിയിലുണ്ട്. അവർക്ക് ഇത് തുടരാൻ താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നത് കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്ത ദിവസം അവരോട് പറഞ്ഞു നിങ്ങൾ ഈ ന്യൂഡിറ്റി മാത്രമല്ല ഒരു ബാത്ത് ടബ് സീൻ കൂടിയുണ്ട്. അതായത് ഇൻറ്റിമേറ്റ് എന്നുള്ള ഒരു വാക്കിൽ 3 മാസക്കാലം നീണ്ട പ്രീ പ്രൊഡക്ഷൻ സ്റ്റേജിൽ ഒരിടത്ത് പോലും വ്യക്തമാക്കാത്ത കാര്യങ്ങൾ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന വേളയിൽ പറയുന്നു. ന്യൂഡിറ്റി ഉണ്ട്, ലിപ് ലോക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ എക്സ്പോഷർ ഉണ്ടാകും എന്നൊക്കെ പറയുന്നു. ബാത്ത് ടബ് സീൻ ഷൂട്ട് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും ഈ പെൺകുട്ടി ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ ഈ സിനിമയിൽ തുടരുന്നില്ല. 3 മാസം ജോലി ചെയ്തു ആ സിനിമയിൽ, പക്ഷേ സിനിമയുടെ പ്രതിഫലമൊന്നും പറ്റാതെ അവർ പോവുകയാണ്. അതിനുശേഷം ഈ സംവിധായകനോട് പറഞ്ഞു നിങ്ങളിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു, നിങ്ങൾ ഈ സിനിമയിൽ എനിക്ക് ഇനി തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കി, അതുകൊണ്ട് ഞാൻ ഈ സിനിമയിൽ തുടരുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ സംവിധായകൻ ചെയ്തത് എന്താണെന്നോ, ഈ സംവിധായകൻ പറഞ്ഞു കൊച്ചിയിലേക്കൊന്ന് പേഴ്സണലായിട്ട് വരണം, ഒന്ന് പേഴ്സണലായിട്ട് കാണണം എന്നാണ് ഈ സംവിധായകൻ ആവശ്യപ്പെട്ടത്. ഇല്ല എങ്കിൽ ഇൻറ്റിമേറ്റ് സീനുകൾ ഡിലീറ്റ് ചെയ്യില്ല എന്ന് ഈ സംവിധായകൻ ഈ പെൺകുട്ടിയോട് പറയുകയാണ്. അപ്പോൾ ഈ പെൺകുട്ടി നിർമ്മാതാവിനെ ബന്ധപ്പെട്ടു, ഇങ്ങനെയാണ് സംഭവിച്ചത്, എൻ്റെ ഇൻറ്റിമേറ്റ് സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ന്യൂഡിറ്റി ഉണ്ട്, അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൊച്ചിയിൽ വന്ന് തന്നെ വ്യക്തിപരമായി കാണണം എന്ന് ഈ സംവിധായകൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. അതിനുശേഷം ഈ സംവിധായകൻ്റെ ഒരു ബ്ലാക്ക് മെയിൽ നേരിട്ടതിനെക്കുറിച്ചാണ് ഈ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഉണ്ണി ബാലകൃഷ്ണൻ, നമുക്ക് ഏത് തൊഴിൽ മേഖലയിലായാലും ഒരു റിട്ടേൺ കോൺട്രാക്ട് ഉണ്ടാകുമല്ലോ. ഏത് തൊഴിൽ മേഖലയിൽ ജീവനക്കാരനെ എടുക്കുമ്പോഴും ഒരു റിട്ടേൺ കോൺട്രാക്ട് ഉണ്ടാകും. അങ്ങനെയുള്ള റിട്ടേൺ കോൺട്രാക്ട്സ് ഇല്ലാത്തതിൻ്റെ ഒരു വലിയ അപകടം ഈ സിനിമാ മേഖലയിൽ നിലനിൽക്കുകയല്ലേ. ഈ പെൺകുട്ടിയുടെ അനുഭവത്തെക്കുറിച്ച് പേജ് നമ്പർ 199-ലും 200-ലുമായി വിവരിച്ചു തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു നായിക നടിയാണ്. ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഒരു നായിക നടിക്ക് നേരിട്ട അനുഭവമാണ്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, അവരെ ഇൻറ്റിമേറ്റ് സീൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ സിനിമയിലേക്ക് വിളിക്കുകയും അതിനുശേഷം ഏത് എക്സ്റ്റെൻഡ് വരെ ആ ഇൻറ്റിമേറ്റ് സീൻ എന്ന് പറയുന്നത് പോയി എന്നതുകൂടി നോക്കൂ. അവർക്ക് ആ പടം വിട്ടുപോകേണ്ടി വന്നു. അവർ ആ പടത്തിൽ തുടർന്ന് അഭിനയിച്ചില്ല, മറ്റൊരു നടിയായിരിക്കാം ആ പടം ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ഈ നഗ്നത എന്ന് പറയുന്നത് ഒരാളുടെ കൺസെൻറ്റോടുകൂടി മാത്രം ഷോക്കേസ് ചെയ്യേണ്ട ഒന്നല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? ഇതൊക്കെ എത്ര ക്രൈമാണ് അവിടെ നടന്നിരിക്കുന്നത്! വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസിഡൻ്റ് ആണ് സുജയ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അവിടെ ആ പിന്നെ നടിക്ക് ഈ പറയുന്ന അപമാനം അനുഭവിക്കേണ്ടി വന്നു എന്നിടത്ത് അവസാനിക്കുന്നില്ല. ആ റിപ്പോർട്ടിൽ തുടരുന്നത് അവരെ പിന്നീട് ഈ ഡയറക്ടർ വിളിക്കുന്നുണ്ട്. ഡയറക്ടർ വിളിച്ചിട്ട് നിങ്ങളോട് കൊച്ചിയിലേക്ക് വരാൻ പറയുന്നു. അവരോട് കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞിട്ട് അവരോട് ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഈ സിനിമയിൽ തുടർന്ന് അഭിനയിക്കണം, ഇല്ല എങ്കിൽ നിങ്ങളുടെ ഈ ഇൻറ്റിമേറ്റ് സീൻസ് ഉണ്ടല്ലോ, അവരുടെ ഈ പിൻഭാഗമൊക്കെ തന്നെയും ഷൂട്ട് ചെയ്തിരുന്നു. അവരത് പറയുന്നുണ്ട് ബാത്ത്റൂം സീനാണ് ഇനി എടുക്കാനുണ്ടായത്, ബാക്കിയുള്ള വളരെ ഒരു 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 സെമി ന്യൂഡിറ്റി ഷൂട്ട് ചെയ്തു, അങ്ങനെ പല ബോഡി പാർട്സുകൾ എക്സ്പോസ് ചെയ്തു. ആ അതിനൊക്കെ ശേഷം ആ ഇൻറ്റിമേറ്റ് സീൻസിൻ്റെയും ഈ ബോഡി പാർട്സിൻ്റെ വിഷ്വൽസും ഒക്കെ വെച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങളെ നിങ്ങളിതിൽ തുടരണം എന്ന് പറയുകയാണ്. നോക്കൂ എത്ര എക്സ്റ്റെൻഡ് വരെ ഇത് പോകുന്നു എന്നുള്ളത്. ആ അർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് കൃത്യമായി ആളുകളുമായി ഒരു കോൺട്രാക്ട് ഉണ്ടാക്കണം എന്നുള്ളതാണ്. ഈ കോൺട്രാക്ട് നടിമാരുമായിട്ട് മാത്രം പോരാ എന്ന് പറയുന്നുണ്ട്. അവിടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട്, ഹെയർ സ്റ്റൈലിസ്റ്റുകളുണ്ട്, ഈ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്. സുജയ, ജൂനിയർ ആർട്ടിസ്റ്റുകളെന്ന് നമ്മൾ പറയുന്നത് യഥാർത്ഥത്തിൽ
വളരെ പാവപ്പെട്ട ഈ വലിയ എന്താ പറയുക നായകനോടൊപ്പം നായികയോടൊപ്പം ഒക്കെ നൃത്തം ചെയ്യുന്ന കുറേ പെൺകുട്ടികളെ നമുക്ക് സിനിമയിൽ കാണാൻ കഴിയും. അതേപോലെ ആക്ഷൻ രംഗങ്ങളിൽ വരുന്ന കുറേ ആണുങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഇവരെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ചില കോൺട്രാക്ടേഴ്സ് ഉണ്ട്. ഈ കോൺട്രാക്ടേഴ്സ് സിനിമയ്ക്ക് പുറത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു നെറ്റ്വർക്കാണ്, ഒരു മാഫിയ തന്നെയാണ്. ഈ പറയുന്ന എന്താണ് പിന്നെ സൈഡ് ആർട്ടിസ്റ്റുകളെ കൊണ്ട് കൊടുക്കുന്ന ഈ ഈ വിഭാഗമുണ്ടല്ലോ, ആ വിഭാഗവും വലിയ തരത്തിലുള്ള സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ വലിയ രീതിയിൽ ഈ പറയുന്ന താരങ്ങളെ കേന്ദ്രീകരിച്ച് മാത്രമല്ല, താരങ്ങൾക്കൊപ്പം ചില റോളുകളിൽ പ്രത്യക്ഷപ്പെടുന്ന സഹ താരങ്ങളായിട്ട്, താരങ്ങളെന്ന് നമ്മൾ പറയാറില്ല, ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ്, ആ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റിനെ പ്രൊവൈഡ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് വലിയ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുന്നു എന്നുള്ളതും റിപ്പോർട്ടിൽ കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഏത് മേഖലയായിക്കോട്ടെ, അതൊരു ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിക്കോട്ടെ, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, വളരെ സീനിയറായൊരു നടി ആയിക്കോട്ടെ, ഇവരെല്ലാവരുമായും കൃത്യമായ ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകണം. ആ കോൺട്രാക്റ്റിൽ ആ വ്യവസ്ഥകൾ എല്ലാം ഉൾപ്പെടുത്തിയിരിക്കണം. ഈ രീതിയിൽ ഈ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു കൺഫ്യൂഷൻസും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടാകാൻ പാടില്ല. ദേർ ഷുഡ് ബി എ കോൺട്രാക്ട്, എ ക്ലിയർ കോൺട്രാക്ട് എന്നുള്ളത് വളരെ വ്യക്തമായി ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. അത് വളരെ അനിവാര്യമായ കാര്യമാണ്. കാരണം പലപ്പോഴും പറയുന്നതൊന്ന്, പിന്നീട് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്ന്. ഇപ്പോൾ സുജയെ ചൂണ്ടിക്കാണിച്ച ഈ നടിയുടെ, ഈ പ്രമുഖ നടിയുടെ അനുഭവം എന്ന് പറയുന്നത് അവരുമായുള്ള ചർച്ചയിൽ ഒരിക്കൽ പോലും ഇത്തരത്തിലൊരു ന്യൂഡിറ്റിയുടെ പ്രദർശനം പറഞ്ഞിട്ടില്ല, ഇൻറ്റിമേറ്റ് സീനിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടില്ല, കിസ്സിങ്ങിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടില്ല, ലിപ് ലോക്കിൻ്റെ പ്രശ്നം പറഞ്ഞിട്ടില്ല. പക്ഷേ അവർ ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥയാവുന്നു. കാരണം കഴിഞ്ഞ 3 മാസമായിട്ട് അവർ ആ ക്യാരക്ടറിന് വേണ്ടി ട്രെയിൻ ചെയ്യുകയാണ് അവരെ, എന്നിട്ട് വളരെ ഡെഡിക്കേഷനോടുകൂടി വന്നിട്ട് ഷൂട്ട് ചെയ്യുകയാണ്. ആ ഷൂട്ട് ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ ഡിമാൻഡ്സൊക്കെ വരുന്നത്. അവരതിൽ നിന്ന് പിൻവാങ്ങിക്കഴിയുമ്പോൾ ഈ ഷൂട്ട് ചെയ്ത സീനുകൾ പുറത്തുവിടുമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നു, കൊച്ചിയിൽ വരാൻ പറയുന്നു. ഇത്തരത്തിലാണ് ഈ ഇൻഡസ്ട്രിയിലെ പല ആളുകളും പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു മാഫിയാ സംഘമാണ് എന്ന് കണ്ടെത്തുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള ചില ഉദാഹരണങ്ങളാണിത്, ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഞെട്ടിക്കുന്ന പല കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ ഓരോ അനുഭവസ്ഥരും അവരുടെ അനുഭവങ്ങളായി തെളിവുകളടക്കം നൽകിയിട്ടുണ്ട് സുജയ. ആ തെളിവുകൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഒരു കമ്മീഷൻ അതിൻ്റെ റിപ്പോർട്ടിൽ ഈ കാര്യങ്ങളെല്ലാം ഉന്നയിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റിയിലെ KB വത്സലകുമാരിയോ ശാരദയോ ജസ്റ്റിസ് ഹേമയോ തെളിവുകളില്ലാത്ത ഒരു മൊഴിയും രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കരുത്. തെളിവുകളില്ലാതെ പല ആളുകൾ വന്ന് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. ആ കാര്യങ്ങളെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്ന പരിപാടിയല്ല ഒരു ഗവൺമെൻറ് കമ്മിറ്റിക്കുള്ളത്. കമ്മിറ്റിയുടെ മുമ്പിൽ പോയി നിങ്ങൾ മൊഴി കൊടുക്കുകയാണെങ്കിൽ ആ മൊഴിക്ക് ആസ്പദമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കണം. അത് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾക്ക് ബോധ്യപ്പെടണം. ആ തെളിവുകൾ ബോധ്യപ്പെട്ടാൽ മാത്രമേ നിങ്ങളുടെ മൊഴി ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുകയുള്ളൂ. അപ്പോൾ അതിനടിസ്ഥാനത്തിൽ ഈ പറയുന്ന സുജയിപ്പ് ചൂണ്ടിക്കാണിച്ച ഈ ഹരാസ്മെൻ്റ് ഉണ്ടല്ലോ, ഈ നടി അനുഭവിച്ച ഹരാസ്മെൻ്റ്, അവർ കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ടാകുമെന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. ആ തെളിവുകൾ ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഈ കേസിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊരു നായിക നടിയാണ്, അവർ ആ പടം വേണ്ടെന്ന് വെച്ചതാണ്, മറ്റൊരു നടിയാണ് ആ റോൾ ചെയ്തതും എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ആ പടം ഉപേക്ഷിച്ചതായുള്ള വിവരങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. അപ്പോൾ ഒരു ടൈറ്റിൽ റോൾ ചെയ്യേണ്ട നടി, അതിൽ ന്യൂഡിറ്റിയുള്ള പിൻഭാഗത്ത് നിന്നുള്ള ഷോട്ടുള്ള, അതായത് പിൻഭാഗം മുതുക് ഭാഗം മുഴുവൻ നഗ്നമായി കാണുന്ന രീതിയിലുള്ള ഒരു ലിപ് ലോക്ക് സീൻ അടക്കമാണ് അവർക്ക് ചെയ്യേണ്ടി വന്നത്. അതിനുശേഷമാണ് അവരോട് പൂർണ്ണമായും ശരീരഭാഗങ്ങളൊക്കെ എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബാത്ടബ് സീൻ കൂടി നമുക്ക് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത്, ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റിനായാലും ഇതുപോലെ ഒരു ഇൻറ്റിമേറ്റ് സീൻ അഭിനയിക്കണം എന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതടക്കം വ്യക്തമാക്കുന്ന ഒരു ഡീറ്റെയിൽഡ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് വേണമല്ലോ. അങ്ങനെയാണല്ലോ ഇതിൻ്റെ സംഘടനകളടക്കം തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. അത് നടക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ നായിക നടിയുടെ എക്സ്പീരിയൻസ്? ഓ, തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഇത് ഈ രീതിയിലുള്ള ഇത് നമ്മൾ കാണുന്നത് ക്യാമറയ്ക്ക് മുന്നിലുള്ളൊരു ഹരാസ്മെൻറ്റ് കേസായിട്ടാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു പ്രധാനപ്പെട്ട നടി അനുഭവിച്ച ഒരു ഹരാസ്മെൻറ്റ് കേസാണത്. ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ലല്ലോ ഈ പ്രശ്നങ്ങളുള്ളത്, ക്യാമറയ്ക്ക് പിന്നിലും ഇതേ പ്രശ്നങ്ങൾ തന്നെ സംഭവിക്കുന്നു. ഇത് രണ്ടും, ഈ രണ്ട് വശവും വളരെ വ്യക്തതയോടുകൂടി ഈ കമ്മിറ്റിയിൽ പറഞ്ഞിരിക്കും, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നിങ്ങൾക്ക് ഒരു സ്ത്രീ സിനിമയിലേക്ക് വരികയാണെങ്കിൽ അവർ ഫെയിമിന് വേണ്ടിയും പണത്തിന് വേണ്ടിയും മാത്രമാണ് വന്നിരിക്കുന്നതെന്ന് ആദ്യം തന്നെ ഒരു സമീപനം സ്വീകരിക്കുന്നു. രണ്ട്, നിങ്ങൾക്ക് ഇനി ഈ ഇൻഡസ്ട്രിയിൽ ശക്തമാകണമെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിനും കോംപ്രമൈസിനും തയ്യാറാകണമെന്ന് പറയുന്നു. അതിനായിട്ട് ഉദാഹരണം പറയുന്നത്, ഇന്നിപ്പോൾ ഈ നാട്ടിൽ പേരെടുത്തിട്ടുള്ള എല്ലാ നടിമാരും ആ പ്രശസ്തിയിലേക്ക് എത്തിയത്, ആ ഔന്നത്യത്തിലേക്ക് എത്തിയത് അവർ അഡ്ജസ്റ്റ്മെൻറ്റിനും കോംപ്രമൈസിനും തയ്യാറായിട്ടുള്ളത് കൊണ്ടാണ് എന്ന് പറയുന്നു. അങ്ങനെ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്നു. അത് കൂടാതെ നോക്കിംഗ് ഓൺ ദി ഡോർസാണ്. ഇതിന് തയ്യാറാകാത്ത ആളുകൾ, അവരുടെ വാതിലൊക്കെ തല്ലിപ്പൊളിച്ച ആളുകൾ അകത്ത് കയറി അവരെ ഹരാസ് ചെയ്യുന്നു, അവരെ പീഡിപ്പിക്കുന്നു. ഭയം കൊണ്ട് ഇവർ ഇത് പുറത്തു പറയുന്നില്ല, പേടിയാണ്. ഇനി പുറത്തു പറയാനൊരു അവസരം കൊടുത്തിരിക്കുന്നത് ഈ AMMA എന്ന് പറയുന്ന സംഘടനയുടെ ICC ആണ്. ആ ICC പോയി നിങ്ങൾ പരാതി പറഞ്ഞാൽ ആ പരാതി പറയുന്ന
നിമിഷം ആർക്കെതിരാണോ അവരത് അറിയുന്നു. അതോടുകൂടി നിങ്ങളുടെ ഭാവി ഇരുളടയുന്നു. നിങ്ങൾ എന്നേക്കുമായി ഇൻഡസ്ട്രിയിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നു. ഇതൊക്കെ ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങളോട് പറയാത്ത പല കാര്യങ്ങളും നിങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഏതെങ്കിലും രംഗങ്ങളുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നു. ഈ അർത്ഥത്തിൽ സ്ത്രീകളോടുള്ള സമീപനം അങ്ങേറ്റം നികൃഷ്ടമായൊരു ഇൻഡസ്ട്രിയായിട്ട് മലയാളം ഫിലിം ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട് സുജയ. ഇത് കർഷക തൊഴിലാളികൾക്കിടയിലില്ല, കൂലിപ്പണിക്കാർക്കിടയിലില്ല, തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി പോകുന്ന ആ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ രാജ്യത്തുണ്ട്, ഈ സമൂഹത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ഇവിടെ കുടുംബശ്രീ എന്ന് പറയുന്ന മനോഹരമായൊരു പദ്ധതി കേരളം വളരെ അഭിമാനപൂർവ്വം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഔദ്ധത്യത്തോടുകൂടി, ആർജവത്തോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി സ്ത്രീകൾ തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ രാജ്യത്ത് കേരളമെന്ന് പറയുന്നത്. കേരളത്തിൽ ഇതൊന്നും വിലപ്പോകില്ല.